അപ്പൊ ഇവൾക്ക് ഞാൻ പലപ്പോഴും നെറ്റിലൊക്കെ കണ്ടിട്ട് ജാടയാണെന്നൊക്കെ, ജാടയല്ല അതിന് പേടി എന്ന് വെച്ചാൽ ഇവൾക്ക് ജാടയും പരിപാടികളൊന്നുമില്ല. പക്ഷെ പരിഭ്രമം ഇവൾ എന്താ ചെയ്യാച്ച ഇവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക, ഉത്തരം പറയാതിരിക്കുക, അങ്ങനെ ഒരു സ്പേസ് ആണ്. എനിക്ക് തോന്നുന്നു മെല്ലെ മെല്ലെ മാറിയെടുക്കും, കാരണം ഈ ഒരു സെലിബ്രിറ്റി സ്പേസിൽ നിൽക്കുമ്പോൾ അത് മാറിയെടുത്തേ പറ്റും. ഇപ്പൊ ഡിഫോ ഡാൻസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഹോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും നെഞ്ചെടുപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സംസാരിച്ച് 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 നമ്മൾ മീഡിയയായിട്ട് കൂൾ ആവുന്നതാണ്. പക്ഷെ ഇവൾക്ക് എന്താ വെച്ചാൽ ഈ സാന്ത്വനം ചെയ്യുമ്പോൾ മീഡിയനെ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ രണ്ടു കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ആൾക്ക് ഈ സാധനം ചെയ്യേണ്ടി വരില്ല. ഈ പടമൊക്കെ പ്രൊമോഷൻ വിടാതെ പിടിച്ചു പക്ഷെ ഇപ്പൊ തന്നെ കുറെ ആള് മെല്ലെ മെല്ലെ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് മാറാന്ന് പറഞ്ഞാൽ എപ്പോഴും കാര്യമില്ല. പക്ഷെ മെല്ലെ മെല്ലെ എഫേർട്ട് ഇപ്പൊ ഇന്നെ പക്ഷേ ശരിയോ അത് അതെന്തായാലും ഒരു മെല്ലെ മെല്ലെ പൊരുത്തപ്പെട്ടെങ്കിലേ ഇത്രയും ആൾക്കാരെ കൂടെ കാണുമ്പോ അവള് പേടിക്കും. ഇപ്പൊ പ്രേക്ഷകർ കാണുമ്പോ അവര് ഒരു വിൻഡോയിലാ കാണുന്നു, ഇങ്ങനെ ഒരു 20-25 ഫോൺ ഇവിടെ ഉണ്ടെന്ന് അവര് കാണുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാര് വരുമ്പോ ഇവളെന്താ ാണ് ദൈവാനുഗ്രഹമാണ്, എന്താ പറയാ, വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്. അതിന് മെയിൻ റീസൺ സാന്ത്വനം തന്നെയാണ്. സാന്ത്വനം പ്രേക്ഷകർ ഏറ്റെടുത്തു. പിന്നെ അതിന് എനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് രഞ്ജിത് ചേട്ടനും ശുദ്ധി ചേച്ചിയും ആദ്യത്തെ ചേർന്നെടുത്താണ്. അറിയില്ല, ഭയങ്കര സന്തോഷം. പൊതുവെ ഇൻഹിബിഷനുള്ള കൂട്ടത്തിലാണ് ക്യാമറകൾ ഇത്രയും നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ അഭിനയിക്കുമ്പോ ആള് അഭിനയിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ആൾക്കാർക്ക് ഇന്റർവ്യൂ മീഡിയ ക്രൗഡ് ഇപ്പൊ എന്റെ അടുത്ത് ഞാൻ അഭിലാഷിന്റെ അടുത്ത് കുറെ ചോദിച്ചിരുന്നു എന്നെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാതെ മൈക്ക് തരാതിരിക്കുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു എന്തായാലും തരും അതുകൊണ്ട്. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല സംസാരിക്കും. പക്ഷെ പൊതുവെ ഒരു ക്രൗഡ് ഫിയർ ഉള്ളൊരു വ്യക്തി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് കൂടി അറ്റൻഷൻ ഭയങ്കരമായിട്ട് കിട്ടുമ്പോ ഭയങ്കര അല്ല. ഓൾറെഡി നമ്മൾ മിനിസ്ട്രിയിൽ കണ്ടു എല്ലാരും ജനങ്ങള് അല്ലെങ്കിൽ പ്രേക്ഷകര് അമ്മമാരും ഒക്കെ സ്വീകരിച്ചൊരാളാണ്. അപ്പം എത്രത്തോളം പക്ഷെ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അതിലേക്ക് താഴെ വരാൻ പാടില്ല, അതിന്റെ മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്, 100% ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ട്. അങ്ങനല്ല, സുമതി എന്നുള്ള ക്യാരക്ടർ അല്ല, സുമതി എന്നുള്ള ക്യാരക്ടർ അതിനകത്ത് ഉണ്ടോ ഇല്ല എന്നുള്ളതായിരുന്നു കഥ കഴിഞ്ഞിട്ടും ഞാൻ ആയിരുന്നു കൊറേ ആലോചിച്ചത്. അതിന്റെ ഉത്തരം ശരിക്ക് തിയേറ്ററിൽ തന്നെ കിട്ടട്ടെ. ബട്ട് എനിക്കൊരു തട്ടുപൊളിക്കൻ പടമായിട്ടാണ് ഒരുപാട് ഒരുപാട് സന്തോഷമായി ആ പടം കേട്ടപ്പോ. ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ അഭിലാഷിന്റെ പടം അല്ലെങ്കിൽ ഗോപിക അതിലുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്കൊരു നല്ല കഥ കേൾക്കുമ്പോ തോന്നുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഇതേപോലെ അവർക്ക് എടുത്തു വെക്കാൻ സാധിക്കട്ടെ. ഗോപിക്ക് നല്ല ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്, നല്ല റെസ്പോൺസിബിലിറ്റിയാ. ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല, കാരണം ഇങ്ങനെ ലോഞ്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ പറയുമായിരുന്നു ഗോപിയുടെ അടുത്ത് വെയിറ്റ് ചെയ്യൂ, എനിക്ക് ഓഫേഴ്സ് വരും, കാരണം സിനിമയൊക്കെ ചെയ്യാനുള്ള സ്പേസ് വരാൻ സാധ്യത ഉണ്ടല്ലോ. പക്ഷെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ നായികയായിട്ടൊരു ലോഞ്ച്, അതും ഇങ്ങനത്തെ ഒരു പ്രൊജക്ടിൽ വരും എന്ന് പ്രതീക്ഷിച്ചു. അതും കാരണം എപ്പോഴും ഇപ്പൊ എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കാം എന്റെ തെലുങ്കില് എനിക്ക് അലവൈകുണ്ടപുരം അങ്ങനത്തെ ഒരു വലിയ സിനിമയിൽ ഭാഗമാവാൻ പറ്റിയതുകൊണ്ടാണ് പിന്നെ ഈശ്വരാരംഗനം കൊണ്ട് ഒരു 4-5 തെലുങ്ക് ഇവിടെ ചെയ്യാൻ പറ്റിയത്. നമ്മൾ കുറെ സിനിമ ചെയ്യാന്ന് പറയല്ല വിജയിക്കുന്ന സിനിമയുടെ ഭാഗമാവാ, നല്ല പ്രൊജക്ടുകൾ കിട്ടുക. അപ്പൊ ഞാൻ കുറെ പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രേതം എന്ന് പറയുമ്പോൾ ആൾക്കാരെ അറിയുന്ന എന്താ വെച്ചാൽ അപ്പോഴേ അറിയുള്ളൂ. നമ്മളല്ലാതെ എത്ര തലകുത്തി മറന്നിട്ട് എത്ര ചെയ്ത് കഴിഞ്ഞാലും അതേത് പടം ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തന്നെ വിഷമവും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ആള് ടൈറ്റിൽ ലോഞ്ച് മുതൽ ഇത്രയും വലിയ വിസിബിലിറ്റി കിട്ടുന്ന ഒരു പടം കിട്ടിയതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു. തിരക്കിലേക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗോപിക്ക് നല്ല പേടിയാന്നൊക്കെയല്ലേ പറയുന്നത്, എത്രത്തോളം സത്യമുണ്ട് ഗോപിക്കുന്നത്. പക്ഷെ എന്നാലും വെയിറ്റ് ചെയ്തതിനൊരു നല്ലൊരു ഫലം ഇപ്പൊ കിട്ടിയില്ലേ? കാരണം എല്ലാരും സ്വാതന്ത്ര്യം 2-ൽ ഉണ്ടോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു സമാപ്തിയായി. താങ്കൾ പറഞ്ഞു വളരെ കറക്റ്റാ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓഫേഴ്സ് വരുമ്പോ നോ പറയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം, ഇത് നോ പറഞ്ഞു കഴിഞ്ഞെങ്കിലും വന്നില്ലെങ്കിലോ എന്നുള്ള പേടി നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ. പക്ഷെ അവള് വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. സീരിയൽസ് വന്നിരുന്നു, വെബ് സീരീസ് വന്നു, സിനിമാ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രൊജക്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാവാന്ന് പറയില്ല, അത് അതൊരു വലിയ ക്വാളിറ്റി ആയിരുന്നു. അതിന്റെ ഒരു വലിയ റിസൾട്ട് തന്നെ, വലിയ ഈശ്വര അനുഗ്രഹം തന്നെയാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രോ. താങ്ക് യു.